നമ്മൾ പറഞ്ഞത് ഋഗ്വേദ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതുപോലെ സപ്തസൈന്ധവ പ്രദേശത്തെ ജനങ്ങളുടെ പ്രത്യേകതയും അതായത് ആര്യന്മാരുടെ പ്രത്യേകതയൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലേ? ഇനി ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവരുടെ ആ ജനവിഭാഗത്തിന്റെ പ്രത്യേകതകളാണ്. എന്താണ് ജനജീവിതത്തെ പറ്റി. സൈന്ധവ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ആര്യന്മാരായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഈ ആര്യന്മാര് ഗോത്രങ്ങളായിട്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. ആര്യന്മാര് ഗോത്രങ്ങളായിട്ട് ജീവിച്ചു, അതായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത. ആര്യന്മാര് ഗോത്രങ്ങളായിട്ട് ജീവിച്ചു. രണ്ടാമത്തെ പ്രത്യേകതയാണ് ഓരോ ഗോത്രത്തിലും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. രണ്ടാമത്തെയാണ് ഓരോ ഗോത്രത്തിലും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടിരുന്നു. മൂന്നാമത്തെ പ്രത്യേകതയാണ് ഈ ഒരു ഗോത്രത്തിന്റെ ഏറ്റവും മുതിർന്ന ഒരു അംഗത്തെ ഗോത്ര തലവനായിട്ട് കണ്ടിരുന്നു. മൂന്നാമത്തെ പോയിന്റ് ആണ് ഈ ഒരു ഗോത്രത്തിലെ ഏറ്റവും മുതിർന്ന ആളെ അതിലെ ഗോത്ര തലവനായി കണ്ടിരുന്നു. നാലാമത്തെ ഒരു പോയിന്റ് ആണ് ഈ ഗോത്ര തലവനെ സഹായിക്കാനായിട്ട് ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. അപ്പം ഗോത്ര തലവനെ സഹായിക്കാനായിട്ട് ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. ഈ ഗോത്ര സഭകൾ എന്ന് പറയുമ്പോൾ ഗോത്ര സഭകൾ മൂന്ന് തരത്തിൽ ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ വിദാത വിദാത, രണ്ട് സഭ, മൂന്ന് സമിതി. വിദാത സഭ സമിതി ഇങ്ങനെയായിരുന്നു ഗോത്ര സഭ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ഗോത്ര തലവനെ സഹായിക്കാനായിട്ട് ഒരു ഗോത്ര സഭ ഉണ്ടായിരുന്നു. ഈ ഗോത്ര സഭ വിദാത സഭ സമിതി എന്നിങ്ങനെ മൂന്ന് പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇനി ഈ ഇവരുടെ ഈ ആര്യന്മാരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. ഈ ആര്യന്മാരുടെ പ്രധാനപ്പെട്ട ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. കന്നുകാലികൾക്കും അതുപോലെ മേച്ചിൽ പുറങ്ങൾക്കും വേണ്ടി ഇവര് ധാരാളം യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇത്രയാണ് ഈ ഒരു സപ്തസൈന്ധവ പ്രദേശത്തെ ജനങ്ങളുടെ ജനജീവിതത്തിന്റെ പ്രത്യേകതകൾ ഇത്രയാണ്. ഏതൊക്കെയാണ് ഏതൊക്കെ ഈ സപ്തസൈന്ധവ പ്രദേശത്തെ ജനങ്ങളുടെ പ്രത്യേകതകൾ? ഒന്നാമത്തെ പ്രത്യേകതയായിരുന്നു എന്ത്? ആ അവര് ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. ഒന്ന് ഗോത്രങ്ങൾ, ഒന്ന് ഗോത്രങ്ങളായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്നായിരുന്നു? ആ ഒരു ഗോത്ര ഓരോ ഗോത്രത്തിലും നിരവധി ഓരോ ഗോത്രം എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങളായിരുന്നു. അപ്പൊ നിരവധി കുടുംബം, നിരവധി കുടുംബം അതാണ് ഒരു ഗോത്രം. മൂന്നാമത്തെ പോയിന്റ് എന്നായിരുന്നു? ആ ഒരു ഗോത്രത്തിലെ മുതിർന്ന പൗരനെ ഗോത്ര തലവനായിട്ട് കണ്ടിരുന്നു. അപ്പം മൂന്നാമത്തെ പോയിന്റ് ആണ് ഗോത്ര തലവൻ. നാലാമത്തെ പോയിന്റ് എന്നായിരുന്നു? ആ ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. ഈ ഗോത്ര തലവനെ സഹായിക്കാനായിട്ട് ഗോത്ര സഭ ഉണ്ടായിരുന്നു. ഈ ഗോത്ര സഭകൾ ഏതൊക്കെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? വിദാത സഭ സമിതി. ഇങ്ങനെ മൂന്ന് പേരിലായിരുന്നു ഈ ഗോത്ര സഭ അറിയപ്പെട്ടിരുന്നത്. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആ പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇവര് ഈ ആര്യന്മാരെ കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ, കന്നുകാലി വളർത്തൽ. കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. പിന്നെ ഈ കന്നുകാലി കന്നുകാലികൾക്ക് വേണ്ടിയും അതുപോലെ മേച്ചിൽ പുറങ്ങൾക്കും വേണ്ടി അവരെ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ ഇത്രയായിരുന്നു ഈ ഗംഗാ സമതലത്തിലേക്കുള്ള ആര്യന്മാർ അതായത് സപ്തസൈന്ധവ പ്രദേശത്തെ ജനങ്ങളുടെ ജനജീവിതത്തെ പറ്റിയുള്ള പ്രത്യേകതകളാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നോട്ട്ബുക്ക് എടുത്ത് എടുത്തോ. ആ എന്നിട്ട് എഴുതിക്കോ സപ്തസൈന്ധവ പ്രദേശത്തെ ജനങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം ജനജീവിതത്തിന്റെ സപ്തസൈന്ധവ പ്രദേശത്തെ ജനജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം?